കരിക്കലും പൊരിക്കലും പെണ്ണുങ്ങളാണെങ്കിൽ വെള്ളം ആണുങ്ങളെ അല്ലേമ്മ? ഓഹോ, വലിയ ആളായിപ്പോയി. പാപ്പന്ന് വലിയപ്പായല്ലോ അല്ലേ? രണ്ടു മക്കളെ വലിയപ്പ, വയസ്സനായി. ഇപ്പം വയ്ക്കണേ ആ ചില ആള് ഇപ്പൊ വന്നതിൽ ഒരാളാണ് പാപ്പ. പാപ്പക്ക് തരി ഗ്യാസ് നോമ്പ് തുറക്ക് എപ്പോഴാന്ന് കാത്തു വരുത്തിയതവിടെ കാത്തിക്കുന്ന സൈന. ഹായ് തന്നെ. നോമ്പ് തുറക്കണ പിന്നെ സൈന എന്തൊക്കെ കഴിച്ചിപ്പോ? മുന്തിരി. പിന്നെ പഴം വട്ടിയിട്ട് എന്തോ കഴിച്ചില്ലോ അല്ലേ? പിന്നെ പൊരിച്ചത് എന്തോ ഉണ്ടായിട്ട് നിനക്കുള്ളോ? മുട്ട മുട്ട വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കൊള പറ്റിച്ച് തിരിച്ച് സീന. ബാബ എവിടെ പോയി? ബാബൻ ആരാ ഉറക്കി? ആ, ഇതിന്റെ മോന്റെ പോറ്റമ്മാണത്. ഞാൻ പെറ്റിട്ടെന്നുള്ളു നോക്കണ ആളെ മൂപ്പര. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നാണ്. ഇന്ന് ഇവിടെ നോമ്പ് തുറയാണ് ഉണ്ടോ എൻ്റെ വീട്ടു പേര്. ഇപ്പോൾ നോമ്പ് തുറയേണ്ട കാഴ്ചകൾ കാണിച്ചു തരാൻ വന്നതാണ് ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ചെറിയൊരു നോമ്പ് തുറ കാണാം നമുക്ക്. പരിചയമുള്ളതും പരിചയമില്ലാത്തതായ പലഹാരങ്ങളൊക്കെ കാണാം. എല്ലാവരും കാണണേ. ഇതിൻ്റെ എന്താണ് എഞ്ചിനീയറിങ് കോഴ്സിൻ്റെ ഡിഗ്രി വന്ന വാലിഡേഷൻ്റെ ഫോട്ടോ. ഇത് വാപ്പ. ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ ഓർമ്മകളാണ് കേട്ടോ. ഇപ്പൊ തറവാട്ടിലെ നോമ്പ് തുറാണ്. ഇത് കട്ട്ലേറ്റിലമ്മ. സമൂസ, കോഴിക്കോട്ടാല സമൂസ. നമ്മളിങ്ങനെ മൈദ പരത്തിയൊക്കെ കോൺ ഷേപ്പിലാക്കിയിട്ടുള്ളൂ. ചീറ്റിടല്ലോ അല്ലേ. ഇത് ഉന്നക്കായി. ഇതെന്തേനുമ്മ? തേങ്ങാമുറി. തേങ്ങാമുറി പിന്നെ ആ തട്ടിപ്പത്തിരി. നമ്മളെ കല്ലമ്മക്ക നിറച്ചത് മസാല വെച്ചിട്ടുണ്ട്. അമ്മ പൊരിക്കാണ്. കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മോമോസ്. മോമോസിന് സോസ് അമ്മൻ്റെ സ്പെഷ്യൽ സോസാണ്. ഒരു കാരക്ക സോസ് അല്ലേമ്മ? ഇതിൽ എന്തൊക്കെ ഉള്ളത്? കാരക്ക, മുളക്, വിനാഗിരി, തക്കാളി. ഇതമ്മ കുട്ടിക്കാണ് മക്കളെ. ബിരിയാണി രാത്രി ആയതുകൊണ്ട് ലൈറ്റ് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം മിക്സ് ചെയ്യാം.
തറവാട്ടമ്മ അങ്ങനെ തോറും ബിരിയാണി അരി മാറ്റാണ്. ചെറിയ തോറൊക്കെ തോറന്ന് ഇപ്പോ അടുക്കളയിലെ ചെറിയ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് മിക്സ് ചെയ്യാൻ നിക്കാണ്. എല്ലാം നോമ്പ് വന്നപാടെ ബിരിയാണി ചെമ്മിൻ്റെ അടുത്തേക്ക് ഓടിയതെല്ലാം. ഇനി ഫ്രൈഡേക്ക് വെച്ചിട്ട് വിശക്കുമ്പോ തിന്നാലോ, നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് തിന്നാലോ. പുറത്ത് തടക്കളായ അത് പുറത്ത് തടക്കളട്ടോ, അകത്തുനിന്ന് ബിരിയാണി വെച്ച ശരിയാവില്ല. നിധി കാണാനായിക്കണ്, ലഗുണ മസാല വരാനായിക്കണ്. മസാല എന്താ മണമെന്നറിയോ? സ്വന്തമായിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഉമ്മമാരുണ്ടാക്കി തരുന്നത് കഴിയിട്ട് വരുന്ന രസം വേറെ തന്നെ ആവും.